സ്വാമിയെ ശരണമയ്യപ്പ. എല്ലാ ഭക്തജനങ്ങൾക്കും ശബരിമലയുടെ തത്വമസിയിലേക്ക് സ്വാഗതം. യുഗധർമ്മങ്ങളെക്കുറിച്ചും ആ യുഗങ്ങൾക്ക് പുരുഷാർത്ഥങ്ങളുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചിട്ടുമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. നമ്മൾ കണ്ടു ധർമ്മം, അർത്ഥം, കാമം, മോക്ഷമെന്ന പുരുഷാർത്ഥങ്ങൾ സമ്പൂർണ്ണഭാവത്തിൽ കൃതമായ ഒരു കാലഘട്ടമായിരുന്നു കൃതയുഗം. ഇപ്പോൾ യുഗങ്ങൾ പോലും പുരുഷാർത്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മാറി മാറി വരുന്നത്. ആ കൃതയുഗത്തിൻ്റെ അവിടെ സത്യയുഗം എന്നാണ് അതിനറിയപ്പെടുന്നത് അല്ലേ? നമുക്കറിയാം കൃതയുഗത്തിന് മറ്റൊരു പേര് സത്യയുഗം എന്ന പേരുണ്ട്. കാരണം എല്ലാം പരിപൂർണ സത്യത്തിലായിരുന്നു. കാരണം പുരുഷാർത്ഥത്തിലെ ഈ പറയുന്ന ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നതിന് എത്രമാത്രം സത്യസന്ധതയോടെ അതിനെ പരിപാലിക്കാൻ സാധിക്കുമോ, എത്രയാണോ അതിൻ്റെ അളവ് ഒരു മനുഷ്യജീവൻ ഉൾക്കൊള്ളേണ്ടത്, അത് അനുസരിച്ച് പരിപൂർണമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് കൃതയുഗത്തിലെ ജീവിതം സ്വർഗതുല്യമെന്നോ അല്ലെങ്കിൽ സമ്പൂർണമായ സത്യയുഗമെന്നോ ഒക്കെ അറിയപ്പെട്ടിരുന്നു. ഈ പുരുഷാർത്ഥങ്ങളിൽ ധർമ്മമാണെങ്കിലും അർത്ഥമാണെങ്കിലും കാമമാണെങ്കിലും മോക്ഷമാണെങ്കിലും നാലെണ്ണം നമുക്ക് പറയാമെങ്കിലും ഇതിൽ ഏതിലാണ് നമുക്കൊരു നിയന്ത്രണമുള്ളതെന്ന് ആലോചിച്ച് നോക്കും. മോക്ഷത്തിൽ നമുക്ക് നിയന്ത്രണമുണ്ടോ? ഇങ്ങനെ പറയാം എന്നല്ലാതെ ഇന്ന് വരെ മോക്ഷം എന്താണെന്ന് കാണിച്ചു തന്നിട്ടില്ല ആരും. കാമം നമുക്ക് നിയന്ത്രണമുണ്ടോ? അർത്ഥം നമുക്ക് എന്തെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമോ? നിയന്ത്രിക്കാൻ പറ്റുന്നത്, ശരിയാക്കാൻ പറ്റുന്നത്, മോശമാക്കാൻ പറ്റുന്നത് ധർമ്മത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ ധർമ്മത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള അർത്ഥകാമനകളാണ് നമുക്ക് വന്നു ചേരുക. അത് മോക്ഷത്തിലേക്കാണെന്ന് മനസ്സിലാക്കാതെ എൻ്റെ ഈ ജന്മം പരിപൂർണമായിട്ടും ഈ യുഗമായിരിക്കുന്ന രണ്ടായിട്ട് ഒന്നായി നിന്നേഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടായിരുണ്ടൽ ബദ മിണ്ടാവതല്ല മമ പണ്ടേ കണക്ക വരുവാൻ നിൻ കൃപാവലികൾ എങ്കൽ ഉണ്ടാകണമെന്ന് പറയുന്ന ഹരിനാമ കീർത്തനത്തിലല്ലേ. ഒന്നായത് രണ്ടായിപ്പോയി. ആ സമയത്ത് ആ രണ്ടായപ്പോൾ അത് കണ്ടപ്പോഴുള്ള ഒരു ഇണ്ടൽ, ഒരു അത്ഭുതം, ഒരു അസ്വസ്ഥത ഈ പറയാൻ തന്നെ വയ്യ. അത് പണ്ടേ കണക്കെയാക്കാൻ ഭഗവാനെ ഹരിനാരായണ രക്ഷിക്കണേ എന്ന് പറയുന്നത് ആ രണ്ട് എന്ന് വന്നത് എപ്പോഴാണ്? ബഹുശ്യാം പ്രജായേയ, ഞാൻ പലതായി ഭവിക്കട്ടെ എന്ന് ഈ പ്രപഞ്ചസത്യം ചിന്തിച്ച സമയത്താണ് പ്രപഞ്ചമുണ്ടായി എന്ന് വേദങ്ങളും ഉപനിഷത്തുകളും പറയുമ്പോൾ രണ്ടായി തീർന്ന അവസ്ഥയെ ഒന്നാക്കി തീർക്കുവാനുള്ള വെമ്പലുള്ള വിവേകബുദ്ധിയുള്ള ജന്മമാണ് മനുഷ്യൻ്റെ. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഈ മോക്ഷചിന്ത കൂടുന്നത്. മറ്റ് മൃഗങ്ങൾക്കതില്ലാത്തതും അതുകൊണ്ടാണ്. അപ്പോൾ യുഗം എന്ന് പറയുന്നത് രണ്ടായി തീർന്ന ഞാൻ യോഗമായി തീരാൻ, യുഗത്തിൻ്റെ യോഗമായി തീരാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനെന്താണ് ഞാൻ ഉൾക്കൊള്ളണമെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയ ഒരു യുഗമായിരുന്നു കൃതയുഗം. എന്താണെൻ്റെ ധർമ്മം? മനുഷ്യൻ്റെ ധർമ്മം മോക്ഷത്തിലേക്കാണ്. അതിന് ശരീരം നിലനിർത്തുവാൻ, അതിൻ്റെ ചിന്തകൾ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ അർത്ഥവും കാമവും വേണമെന്ന് വിചാരിച്ച് അല്പം പോലും അധാർമികമല്ലാത്ത രീതിയിൽ പരിപൂർണ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധനസമ്പാദനവും അതുപോലെ കാമസുഖവും അനുഭവിക്കുകയും അതിൻ്റെയൊക്കെ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും അതിനേക്ക് ഉപേക്ഷിക്കാവുന്നൊരു മനസ്സോടെ ധർമ്മത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മോക്ഷത്തിലേക്ക് പോയ ഋഷി തുല്യരായിട്ടുള്ള യോഗിമാരുടെയും അതേപോലെയുള്ള ഉയർന്ന ജന്മങ്ങളുടെയും ഒരു കാലഘട്ടമായിരുന്നു കൃതയുഗം. അതുകൊണ്ട് പുരുഷാർത്ഥങ്ങൾ സമ്പൂർണമായും അതിൻ്റേതായ പരിപൂർണഭാവത്തിൽ ചെയ്യപ്പെട്ടു, കൃതമാക്കി, കൃതമായിരുന്നു എന്ന് പറയുമ്പോൾ ആ യുഗത്തിന് കൃതയുഗം എന്ന് തന്നെയാണ് പേരിടേണ്ടത് നമുക്ക് മനസ്സിലാവും. പിന്നെ എങ്ങനെയാണത് ത്രേതായുഗത്തിലേക്കായത്? ഇതിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതൊരു ശുദ്ധമായ വെള്ളവും അനുസൂതം ഇങ്ങനെ ഒഴുകി 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 ഇടതിടവില്ലാതെ ഒഴുകുമ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അതിൻ്റേതായ ആ ചലനത്തിൻ്റെ ഭാവം കൊണ്ട് പാഴി പിടിക്കാം. ചില സ്ഥലത്ത് പലതും ഇടിഞ്ഞു വീഴാം, കലങ്ങാം, പലതും വരുന്നത് പോലെ ഇതിലും ചെറിയ 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 അസ്വസ്ഥതകൾ, ഇതിന് പറ്റാത്ത ചില വിഷയങ്ങളും ഉണ്ടാകാം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ നാല് കാലിൽ ധർമ്മമെന്നും അർത്ഥമെന്നും കാമമെന്നും മോക്ഷമെന്നും പറയുന്ന നാല് നെടും തൂണുകളിൽ ഒരു തൂണിന് ഒരപചയം സംഭവിച്ചാൽ അപ്പോൾ എത്ര തൂണായി? മൂന്ന് തൂണിനേ ബലമുള്ളൂ. അതുകൊണ്ടാണ് ത്രയം, ത്രേതായുഗം, മൂന്നെണ്ണത്തിന് മാത്രം ശക്തിയുള്ളൊരു യുഗമായി തീർന്നു. അവിടെ എന്തിനാണ് കുഴപ്പമായത്? അവിടെ ധർമ്മത്തിന് ചുതി വന്നു. ധർമ്മം എന്ന് പറയുന്ന തൂണ് ഇളകാൻ തുടങ്ങിയപ്പോഴാണ് കൃതയുഗത്തിൻ്റെ ഭാവം മാറി ഒരു മൂന്നെണ്ണത്തിൻ്റെ
ശക്തിയുള്ളൊരു യുഗത്തിലേക്ക് വന്നപ്പോൾ അവിടെ നേരെയാക്കേണ്ട ആ സ്തംഭം ധർമ്മം എന്ന സ്തംഭമാണ്. അതുകൊണ്ടാണ് ത്രേതായുഗത്തിൽ രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമാക്കിക്കൊണ്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ത്രേതായുഗത്തിൽ ജനിച്ചു. ജനിച്ച് തൻ്റേതായിട്ടുള്ള എല്ലാ രീതിയിൽ ഭർതൃധർമ്മം, പുത്രധർമ്മം, രാജധർമ്മം എന്നുവേണ്ട എല്ലാ ധർമ്മങ്ങളും ഒരേ ജന്മത്തിൽ തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് എന്താണ് ധർമ്മം എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ധർമ്മത്തെ പുനഃസ്ഥാപിച്ച ഒരു കഥയുടെ ചരിത്രത്തിൻ്റെ നാളുകളാണ് കൃതയുഗത്തിൽ. അങ്ങനെ അവിടെ മൂന്നായിപ്പോയിരുന്ന ആ ഒരു ഭാവത്തെ, ധർമ്മത്തെ ഉദ്ധരിച്ചുകൊണ്ട് ത്രേതായുഗത്തെ നേരെയാക്കി കൊണ്ടുവന്നു. തദാത്മാനം സൃജാമ്യഹം എന്നുള്ള ഭാവത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവായി ജനിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിച്ച് പുരുഷാർത്ഥങ്ങളെ വേണ്ടവണ്ണം പിടിച്ച് നിർത്തി. അതുകൊണ്ടാണ് ത്രേതായുഗം. ഞാനിത് പറഞ്ഞു വരുന്നത് കലിയുഗത്തിലേക്ക് വരുവാൻ വേണ്ടിയാണ്. കാരണം കലിയുഗ രക്ഷകനാണ് അയ്യപ്പൻ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ? കലിയുഗത്തെ രക്ഷിക്കാൻ ഖഡ്ഗിയല്ലേ, കൽക്കി അവതാരമല്ലേ വേണ്ടതെന്ന് ചോദിക്കുന്ന മനുഷ്യ മനസ്സുകളും ഉള്ളതുകൊണ്ട് എന്താണ് കലിയുഗമെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് മുമ്പുള്ള മൂന്ന് യുഗങ്ങളുടെയും ഭാവം ഒരു പ്രത്യേക തരത്തിൽ, നമുക്ക് ഉൾക്കൊള്ളാവുന്ന തരത്തിൽ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വ്യാഖ്യാനത്തിലേക്ക് ഞാൻ കടന്നത്. ആ ത്രേതായുഗം അങ്ങനെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ വരുന്നത് ദ്വാപരയുഗമാണ്. ത്രേതായുഗത്തിൽ ധർമ്മത്തെ പരിപൂർണമായി പരിപോഷിച്ച് കൊണ്ടുവന്നെങ്കിലും ആ ഉണ്ടായിട്ടുള്ള പല അപജയങ്ങളുടെയും വീണ്ടും അവശേഷിപ്പുകൾ കടന്ന് വീണ്ടും 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 അസ്വസ്ഥമായി കുറേ കാലഘട്ടത്തിന് ശേഷം അതിലെ രണ്ട് തൂണുകൾക്കും പ്രശ്നമായി എന്ന് ചിന്തിച്ചാൽ അവിടെ ധർമ്മം എന്ന് പറയുന്ന തൂണ് വീണ്ടും ബലമില്ലാതെയായി, മോക്ഷമെന്ന് പറയുന്ന തൂണും ബലമില്ലാതെയായി ചിന്തിച്ചാൽ ധർമ്മത്തിനും അടിസ്ഥാനമില്ലാതെയായി, മോക്ഷത്തിനും അടിസ്ഥാനമില്ലാതെയായി. അവിടെ അടിസ്ഥാനമുള്ളത് രണ്ടേ രണ്ട് കാര്യങ്ങൾക്കായിരുന്നു ജീവനം, അർത്ഥവും കാമവും. പൈസ ഉണ്ടാക്കുക, സുഖിക്കുക, സാമ്പത്തികം ഉണ്ടാക്കുക, ധനം ഉണ്ടാക്കുക, സുഖിക്കുക. ആലോചിച്ച് നോക്കൂ, ദ്വാപരയുഗം, കൃഷ്ണൻ ജനിച്ച യുഗം, അവിടെ എല്ലാവർക്കും ഇഷ്ടം പോലെ സമ്പത്തായിരുന്നു. രാജാക്കന്മാർക്കും എല്ലാവർക്കും സുഖലോലുപതയുടെ അങ്ങേയറ്റമായിരുന്നു എല്ലാവരും. പക്ഷേ അവർക്കില്ലാതെ പോയത് ധർമ്മം. എന്തിനാണ് ഞാനതൊക്കെ ചെയ്യുന്നു, ഞാൻ ആരാണെന്ന് മറന്നുപോയിരുന്നു കംസൻ പോലും, അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാവരും, എല്ലാ മഹാഗുരുക്കന്മാർ പോലും ധർമ്മചിന്തയിൽ നിന്നും എന്തിനൊക്കെയോ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് എൻ്റെയാണ് നിൻ്റെയാണ് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ വെറുതെ സ്വന്തമായിട്ട് വാദഗതികൾ നീക്കിക്കൊണ്ട് ധർമ്മത്തെ വ്യഭിചരിച്ച് ഇതാണ് ധർമ്മം എന്ന് പറഞ്ഞ് അധർമ്മത്തെ ധർമ്മമാക്കി വാണ കുരുക്ഷേത്ര യുദ്ധകാലത്തെ പല പല കാര്യങ്ങളും ആലോചിച്ചാൽ അറിയാം, മഹാഭാരതം വായിച്ചാൽ അറിയാം. അല്ലെ, എത്രയെത്രയോ ഭീഷ്മ പിതാമഹൻ പോലും, ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ അദ്ദേഹം പോലും കൗരവരുടെ പക്ഷത്തെ നിൽക്കേണ്ടി വന്നു, ധർമ്മത്തെ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെച്ചു. ഇങ്ങനെ ധർമ്മത്തിന് യാതൊന്നുമില്ലാതെ മോക്ഷചിന്തയേ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും യുദ്ധം യുദ്ധം യുദ്ധം, അല്ലെ, സൂചി കൊത്തുവാൻ ഇടം പോലും പാണ്ഡവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ ദുര്യോധനൻ്റെ കൂടെ നിന്ന് മഹാഗുരുക്കന്മാരും വലിയ വലിയ വില്ലാളി പെരുമാർ യുദ്ധം ചെയ്ത ചരിത്രം നമുക്ക് കുരുക്ഷേത്ര യുദ്ധത്തിൽ അറിയാം. അവിടെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും ഇഷ്ടം പോലെ സ്വത്ത്, സുഖലോലുപത, പക്ഷേ നടമാടുന്നത് മുഴുവനും, അല്ലേ, ദുശാസനൻ്റെയും പാഞ്ചാലി വസ്ത്രാക്ഷേപം തുടങ്ങി എന്തെല്ലാം എന്തെല്ലാം എന്തെല്ലാം, മഹാഭാരത കഥ മുഴുവനും അധർമ്മത്തിൻ്റെ അങ്ങേയറ്റമാണ്. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ചെയ്യാവുന്നത് ഒന്നേ ഉള്ളൂ, ഈ രണ്ടെണ്ണത്തിനെയും പിടിച്ചു നിർത്തണം. പിടിച്ചു നിർത്താനായിട്ട് ഒരാളങ്ങോട്ട് അവതരിച്ച് ഒരു സന്യാസിയോ ശങ്കരാചാര്യരെ പോലെ ഒരു മഹാത്മാവ് അവതരിച്ചിട്ട് ഇതല്ല മക്കളെ സത്യം, ധർമ്മമാണ് ശരി, മോക്ഷമാണ് ശരി എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ താൻ പോയി പണി നോക്കണോ എന്ന് പറയൂല, ഇന്നും പറയാറുണ്ട്. അവിടെ എന്ത് ചെയ്യണം? അവരുടെ തന്നെ ആളായിട്ട് ജനിച്ച് അവരെക്കാളും വലിയ തോന്നിവാസങ്ങൾ കാണിച്ച് അവരുടെ കൂടെ നിൽക്കുമ്പോൾ പറയുന്നത് കേൾക്കുന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് അർത്ഥത്തിൻ്റെ, സമ്പത്തിൻ്റെ കൂമ്പാരം എന്ന രീതിയിൽ ജീവിച്ച് കാണിച്ചുകൊണ്ട് കാമം 16,000 ഭാര്യ, അത് കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലോ, 8 ഭാര്യമാരോടുകൂടി സുവർണ സിംഹാസനത്തെ അട്ടിപ്പൊളി എന്നൊക്കെ നമ്മൾ പറയും ജീവിച്ച ഒരവതാരമായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. അർത്ഥത്തിൻ്റെയും കാമത്തിൻ്റെയും മൂർത്തിമത് ഭാവമായി ജനിച്ചുകൊണ്ട് ധർമ്മക്ഷേത്രത്തിൽ മോക്ഷോപദേശം ചെയ്ത ഒരവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് ആലോചിക്കുമ്പോൾ ദുര്യോധനും ഇഷ്ടമായിരുന്നു, പാണ്ഡവർക്കും കൗരവർക്കും ഒക്കെ ഇഷ്ടമായിരുന്നു അല്ലേ. പക്ഷെ കൃഷ്ണനെ മനസ്സിലായിരുന്നില്ല, കൃഷ്ണൻ്റെ സൈന്യം അതിഗംഭീരമാണ്. പക്ഷെ കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലായില്ല, അതല്ലേ, ഞാൻ എവിടെ വേണമെങ്കിലും നിൽക്കാം ദുര്യോധന,
എനിക്ക് കുറേ കുറേ സൈന്യമുണ്ട് എൻ്റെ കൂടെ, അതൊരാൾക്ക് തരാം. അപ്പോൾ ഒരുപാട് സൈന്യമാണ്, യാദവ സൈന്യം അത്രയും വലിയ സൈന്യമാണ്, കൃഷ്ണൻ്റെ സൈന്യം. ഒരാളുടെ കൂടെ ഞാൻ വരാം, പക്ഷെ ഞാൻ യുദ്ധം ചെയ്യുകയില്ല, ഞാൻ ഒരു തേര് തെളിക്കുകയൊക്കെ ആവാം, യുദ്ധം ഞാൻ ആയുധം എടുക്കില്ല. ആ എന്നെ വേണോ എൻ്റെ സൈന്യങ്ങളെ വേണോ നിങ്ങൾ തീരുമാനിച്ചോളൂ. ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ലോകത്തുണ്ടായിട്ടില്ല, അതിനിപ്പോൾ എന്താ വഴി നറുക്കെടുക്കാൻ പറ്റുമോ? ഞാനിങ്ങനെ കിടക്കാം. അതാണ് അധർമ്മം, എന്താണോ ചെയ്തിരുന്ന അധർമ്മം, ആ അധർമ്മത്തിൻ്റെ മുകളിലുള്ള അധർമ്മം ചെയ്ത് വീണ്ടും ധർമ്മത്തെ പുനഃസ്ഥാപിച്ച പ്രപഞ്ചത്തിലെ ഒരേ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് പറയേണ്ടവർ. ഞാനിങ്ങനെ കിടക്കുമ്പോൾ, ഞാൻ ആദ്യം കണ്ണ് തുറക്കുമ്പോൾ കാണുന്നവർക്ക് എൻ്റെ സൈന്യം മുഴുവൻ, മറ്റേ ആൾക്ക് ഞാനും കൂടെ പോവാം, ഒരു ഒരു തേരാളിയായിട്ട് പോവാം, യുദ്ധം ചെയ്യില്ല. കൃഷ്ണൻ യുദ്ധം ചെയ്താൽ പോക്കാണെന്ന്, അത് മറ്റേ ആൾ തോക്കുമെന്നുള്ളത് ഉറപ്പായതുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്താ സംഭവിച്ചത്? കാൽ ചുവട്ടിൽ ദുര്യോധനൻ വന്നിരുന്നു, ശിരസിൻ്റെ ഭാഗത്ത് ധർമ്മപുത്രൻ വന്നിരിക്കുമ്പോൾ കണ്ണ് തുറന്ന സമയം ആരെ ആദ്യം കാണുക? കാൽക്കലുള്ളവരെ കാണുള്ളൂ. അങ്ങനെ തൻ്റെ സൈന്യത്തെ മുഴുവനും ദുര്യോധനാദികൾക്ക് കൗരവാദികൾക്ക് കൊടുത്തുകൊണ്ട് അർജുൻ്റെ തേരാളിയായിട്ട് മാത്രം പാണ്ഡവരോട് ചേർന്ന് യുദ്ധം ചെയ്ത് ആ ധർമ്മത്തെ നയിച്ച്, ധർമ്മയുദ്ധത്തെ നയിച്ച് ധർമ്മ സംരക്ഷണം ചെയ്തു എന്നർത്ഥം. അതാണ് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര. എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനും ഗാന്ഡീവധാരിയായ അർജുനുമുള്ളത് അവിടെയേ വിജയമുള്ളൂ എന്നൊക്കെ ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താ ചെയ്തത്? എല്ലാവർക്കും സമ്പന്നനായിക്കൊണ്ട്, കാരണം കൃഷ്ണനെ ഒരു തരത്തിലും താഴ്ത്തി കെട്ടാൻ പറ്റില്ല. സൗന്ദര്യത്തിൻ്റെ, കാമത്തിൻ്റെ, സുഖത്തിൻ്റെ, പ്രശസ്തിയുടെ, ജനസമ്മതിയുടെ, എല്ലാ യുദ്ധ നൈപുണ്യത്തിൻ്റെ എല്ലാത്തിൻ്റെയും ടോപ്പാണ്, സാമ്പത്തികത്തിൻ്റെ അതെ. അപ്പോൾ പിന്നെ നമ്മുടെ സ്വന്തമാണ്. പക്ഷെ അവിടെ ആർക്കും ഇല്ലാതായി പോയത് മോക്ഷചിന്തയുമില്ല, ധർമ്മചിന്തയുമില്ല. അവരുടെ കൂടെ നിന്നുകൊണ്ട് പല പല യുദ്ധങ്ങളും ഉണ്ടാക്കി, പല പല തരത്തിലുള്ള ലീലകളുമാടി ആ വലിയ യുദ്ധക്ഷേത്രത്തിൽ വച്ചിട്ട് മോക്ഷം ഉപദേശിച്ച്, എന്താണ് ധർമ്മമെന്ന് ഉപദേശിച്ച്, അതുകൊണ്ടാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് വരാൻ തന്നെ കാരണം. ധർമ്മ സംസ്ഥാപനം നടത്തി, മോക്ഷചിന്ത കൊടുത്ത് പലർക്കും ഉപദേശം, ആ എന്താ പറയേണ്ടത്, ദ്വാപരയുഗത്തിൻ്റെ ശക്തി കുറച്ച് കൊണ്ടുവന്ന് വീണ്ടും പുനഃസ്ഥാപിച്ച ഒരവതാരമായിരുന്നു കൃഷ്ണൻ ചിന്തിച്ചാൽ. അവിടെ രണ്ടെണ്ണം പോയത് കൊണ്ടാണ് ദ്വാപരയുഗം, ത്രേതായുഗത്തിന് മൂന്ന്, ദ്വാപരയുഗം രണ്ടെണ്ണം പോയി, രണ്ടെണ്ണത്തിന് മാത്രം ശക്തിയുള്ളതായതുകൊണ്ട് ദ്വാപരയുഗം. ധർമ്മവും മോക്ഷവും ഇല്ലാത്ത സ്ഥാനത്ത്, അർത്ഥകാമനകൾക്ക് മാത്രം ശക്തിയുള്ള ആ കാലഘട്ടത്തിൽ, അർത്ഥകാമനകളുടെ മൂർത്തിമദ്ഭാവമായി ജനിച്ചുകൊണ്ട് ധർമ്മത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും ഉപദേശം ചെയ്ത് ആ പുരുഷാർത്ഥങ്ങളെ നിലനിർത്തിയ, വീണ്ടും പരിരക്ഷിച്ച ഒരു യുഗമായിരുന്നു ദ്വാപരയുഗം. അടുത്ത യുഗമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന. ഏകദേശം ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കലിയുഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. കലിയുഗത്തിൽ എന്താ സംഭവിക്കുക? കലിയുഗമാണ്, കലി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്നത് നമ്മുടെ സ്വന്തം സ്ഥിരമുള്ള സ്വഭാവം, ദേഷ്യം എന്നൊക്കെയാണ് ആണ്. ആ ദേഷ്യത്തിന് കാരണം എന്താണെന്ന് ആലോചിക്കുമ്പോഴാണ് ആഗ്രഹങ്ങളാണ് അതിന് കാരണം. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷു ഉപജായതേ. ഒരു വ്യക്തി എന്തിനെങ്കിലും ആഗ്രഹിച്ചാൽ, വേണമെന്ന് ആഗ്രഹിച്ചാൽ അതിനോടൊരു സംഘമുണ്ടാകും. സംഘാൽ സംജായതേ കാമ, സംഘത്തിൽ നിന്നത് കിട്ടണം, ഒരു കാമമുണ്ടാകും. അപ്പോൾ ചിന്തിക്കുന്നതിലാണ് ധർമ്മം ഇരിക്കുന്നത്. പക്ഷേ ധർമ്മചിന്തയില്ലാതെ ചിന്തിച്ചു പോയാൽ അനാവശ്യ കാമമുണ്ടാകും. കാമാ പിന്നെന്താണ്, ക്രോധോപിജായത, കിട്ടില്ല എന്ന് വന്നാൽ ദേഷ്യം വരും. അവിടെയാണ് കലി. കാമം അനുഭവിക്കാൻ സാധിക്കില്ല, ഞാൻ വിചാരിച്ചതുപോലെ നടക്കില്ല എന്ന് വിചാരിക്കുമ്പോൾ ഉടനെ തോന്നിയവാസമായിട്ടുള്ള ദേഷ്യം വന്ന് മറ്റുള്ളവരെ എങ്ങനെ നശിപ്പിക്കാം, കൊല്ലാം, പാരവയ്ക്കാം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ. അവ തുടക്കം എവിടെയാണ്? കാമം എന്ന് പറയുന്ന അവസ്ഥ. അത് ധർമ്മത്തിൻ്റെ സ്ഥാനവും മോക്ഷത്തിൻ്റെ സ്ഥാനവും എല്ലാ സ്ഥാനവും ഏറ്റെടുക്കും. എൻ്റെ ആഗ്രഹമാണ് വലുത്, ഞാൻ പറയണതാണ് ശരി എന്ന രീതിയിൽ ഈ പുരുഷാർത്ഥങ്ങളെ അവനവൻ തന്നെ നിർവചിക്കാൻ തുടങ്ങുന്നൊരവസ്ഥ. അവിടെയാണ് കലി വരിക. നടക്കില്ല എന്നറിയുമ്പോൾ എന്തും ചെയ്യാൻ മടിക്കാത്ത മനസ്സിൻ്റെ ഭാവം കലി. ആ കലിയുടെ യുഗമാണെന്ന്. ആ കലിയുഗത്തിൽ എന്താ സംഭവിക്കുക? സർവേ വിപരീത ഭവിഷ്യന്തി കലയുഗേ എന്ന് പ്രമാണം. ഈ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ളതാണ് തൂണുകളെങ്കിൽ അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു എന്ന് മാത്രമല്ല,
ഒന്നിൻ്റെ സ്ഥാനത്ത് മറ്റൊന്ന് കയറിയിട്ട് വിപരീതങ്ങളായി ഭവിക്കും. എന്താണ് മോക്ഷം എന്ന് ചോദിച്ചാൽ കാമം. കാമം എന്താണ്? അത് ധർമ്മം. ധർമ്മം എന്താണ്? അത് അർത്ഥം എന്ന് പറയുന്ന രീതി തോന്നിയവാസം വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടമാണ് കലിയുഗമെന്ന് മനസ്സിലാക്കുമ്പോൾ, അതിനെ നേരെയാക്കാൻ ആരുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് ശബരിമല ശാസ്താവിൻ്റെ ഈ മണ്ഡലകാല വ്രതങ്ങളുടെ ആ ഉള്ളിൻ്റെ ഉള്ളിലെ തത്വബോധത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് അറിയേണ്ടി വരിക. അത് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. എല്ലാവരെയും ശ്രീധർമ്മശാസ്താവ് അനുഗ്രഹിക്കട്ടെ. സ്വാമിയെ ശരണമയ്യപ്പ.